Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. വൈറ്റ് ഹൗസ് ഗാലറി, നാഷണൽ ഹൈവേ, ചെറുവത്തൂർ. ഫോൺ 9447649339. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് ബള്ളാലിലെ ഹരീഷ് കുമാറിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പിലാത്തറയിൽ പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം സമീപത്തെ കടയിൽ കവർച്ച നടത്താൻ ശ്രമിക്കവേ. ക്ഷേത്രാചാര്യന്മാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മനുഷ്യന്റെ നന്മയാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരള കൺസ്ട്രക്ഷൻ ഫെഡറേഷൻ AITUC വടക്കൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം. സ്വീകരണ പരിപാടി CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 2 ദിവസം താപനില ഉയരുമെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് ബള്ളാലിലെ ഹരീഷ് കുമാറിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പിലാത്തറയിൽ പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം സമീപത്തെ കടയിൽ കവർച്ച നടത്താൻ ശ്രമിക്കവെയാണ് മോഷ്ടാവ് പിടിയിലായത്. കുപ്രസിദ്ധ മോഷ്ടാവായ കാസർഗോഡ് ബള്ളാലിലെ ഹരീഷ് കുമാറിനെയാണ് പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മോഷ്ടാവിനെ പോലീസ് പിടികൂടിയത്. പിലാത്ര ടൗണിലെ ബദർ ജുമാ മസ്ജിദിന്റെ പിറകുവശത്തെ ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ ഹരീഷ് ബണ്ണാരത്തിന്റെ പൂട്ട് പൊളിച്ച് പണം കവർന്നു. പിന്നീട് പിലാത്ര ലാസ്യ കോളേജിന് സമീപത്തെ PV കരുണാകരന്റെ ഉടമസ്ഥതയിലുള്ള ഐശ്വര്യ ജ്വല്ലറിയുടെ ഗോഡൌണിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്താൻ ശ്രമിക്കവെയാണ് ഹരീഷ് കുമാർ പിടിയിലാകുന്നത്. കലാപരിപാടി കഴിഞ്ഞ് തിരികെ എത്തി വിശ്രമിക്കുകയായിരുന്ന ലാസ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലതയും സംഘവും സമീപത്തു നിന്ന് ഷട്ടർ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ടതാണ് സംഭവത്തിന് വഴിത്തിരിവായത്. ശബ്ദം കേട്ടതോടെ ലത ഭർത്താവ് കാമ്പർത്ത് തമ്പാനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹരീഷ് കുമാറിനെ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ തമ്പാൻ ബഹളം വെക്കുകയായിരുന്നു. ഇതോടെ സ്ഥലത്തെത്തിയ സമീപത്തുള്ളവരുടെ സഹായത്തോടെയാണ് മോഷ്ടാവിനെ പിടികൂടിയത്. ആരാണ് എന്താണ് ഓടിയപ്പോ എനിക്ക് തീർച്ചയായിട്ടും എന്തോ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് അയാൾ ഓടി അങ്ങനെ പ്ലാത്ര ഏകദേശം ആ ബാങ്കിന്റെ കുറച്ച് ഇവിടെ ഈ വശത്ത് വെച്ചിട്ട് ഞാൻ തുള്ളിയാൾ പിടിച്ചു. പിടിച്ച ഒരു മലപ്പെടുത്തുണ്ടായി. പിന്നെ ആ കൽപ്പടത്തിൽ ഞാൻ വളരെ ശബ്ദം ഉണ്ടാക്കി. കളന് വിളിച്ച ഒറ്റ ശബ്ദം ഉണ്ടായപ്പോൾ അതിൻ്റെ അടുത്ത റൂം തൊട്ടടുത്ത് പെയിൻറ് ചെയ്യുന്നവരുണ്ടായിരുന്നു രണ്ട് ചെറുപ്പക്കാർ. അവർക്കിത് മനസ്സിലാക്കുകയും അവരടുത്തേക്ക് വേഗം സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിടിച്ചാണ്. പിടിക്കും പിന്നെ ഓട്ടോ ഡ്രൈവർമാരെ ധീരമായ ഇടപെടലും ഓട്ടോ ഡ്രൈവർമാരുടെ ഓടി അവിടെ എത്തി. എല്ലാവരും കൂടെ ഇത് ശരി എന്തോ ഒരു ശരി കുറവ് ഇയാൾക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ ഇയാൾ പല കളവ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഭാര്യ വീട്ടിലേക്ക് പോകുന്ന ഞാനിവിടെ പോകുന്ന അവിടെ പോകുന്ന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ദേഹോദ്രവം അയാൾ ചെയ്തില്ല. ഇയാൾ പിടിച്ചു വെച്ചു. അയാൾ വിടില്ല. അവിടെ നിന്ന് പോയി സ്റ്റേഷനിൽ വരെ അറിയിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പരിയാരം പ്രിൻസിപ്പൽ SI PC സഞ്ജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തു. മോഷ്ടാവിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. പോലീസ് പിലാത്രയിലും പരിസരങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും ഓടി രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടെ ജുമാ മസ്ജിദ് ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടതായി ഭാരവാഹികൾ അറിയിച്ചു. ഇവർ പരിയാരം പോലീസിൽ പരാതിയും നൽകി. രാവിലെ വന്ന് CCTV പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ വണ്ണാരം കൂടെ പൊളിച്ചതായിട്ട് അറിഞ്ഞത്. അത് കഴിഞ്ഞ് പോലീസ് വന്ന് പിന്നെ കള്ളനെ പ്രതിനെയും കൂടിയിട്ട് ഇവിടെ വന്നിരുന്നു. അങ്ങനെ തെളിവെടുപ്പ് നടത്തി. ഇപ്പം നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പെരിയാരം പോലീസ് സ്റ്റേഷനിൽ.
കള്ളനുമായിട്ട് ഇവിടെ തന്നെ വന്ന് തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ക്ഷേത്രാചാര്യന്മാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മനുഷ്യന്റെ നന്മയാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകുന്ന് ആഴിത്തീരം തങ്ങി ചാമുണ്ഡേശ്വരി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ആചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കലികാലത്തിൽ ഈശ്വരചിന്തയിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരുത്തുവാൻ കഴിയും. എല്ലാ മതവും പറയുന്നത് മനുഷ്യന്റെ നന്മയാണ് എന്നും ആചാര്യ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സനാതനധർമ്മമായ ഹിന്ദുധർമ്മം പറയുന്നത് വസുദൈവ കുടുംബകമെന്നാണ്. ലോകമേ തറവാട്, ഒരച്ഛൻ ഒരമ്മ, അതാണല്ലോ ലോകം ഒരു തറവാടെന്ന് പറഞ്ഞാൽ അതാണല്ലോ വസുദൈവ കുടുംബകം. ഈ ഹിന്ദു സനാതന ധർമ്മത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇസ്ലാം മതത്തിലും അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലും പറയുന്നത്. 6666 ആയത്തുള്ള ഖുർആൻ, ആ ഖുർആനുമായി അമ്പലത്തിൽ ബന്ധമുണ്ട്. ഇവിടെ മുസ്ലിം സാന്നിധ്യം ഈ അമ്പലത്തിലുണ്ട്. ശബരിമലയെ പോലെ ഇവിടുത്തെ ആഘോഷങ്ങളിൽ, ഇവിടുത്തെ ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഞാൻ കാണുന്നുണ്ട്. ചിറക്കൽ കോവിലകം വലിയ രാജ CK രവീന്ദ്രവർമ്മ ഭദ്രദീപം കൊളുത്തി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ PK പത്മനാഭൻ നായർ അധ്യക്ഷത വഹിച്ചു. AV ശ്രീനിവാസൻ, VV വേണുഗോപാലൻ, PV പവിത്രൻ, NB കൃഷ്ണൻ, CP സഹദേവൻ, NV ചന്ദ്രൻ, VV രാധാകൃഷ്ണൻ, PP രാജേഷ്, PV സുനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കൺസ്ട്രക്ഷൻ ഫെഡറേഷൻ AITUC വടക്കൻ മേഖലാ പ്രചാരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കേരള കൺസ്ട്രക്ഷൻ ഫെഡറേഷൻ AITUC March 21 to 25 സെക്രട്ടേറിയറ്റ് നിലയിൽ നടത്തുന്ന പഞ്ചദിന സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥമാണ് വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുന്നത്. കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ പയ്യന്നൂരിലെത്തിയ ജാതിക്ക് ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. സ്വീകരണ പരിപാടി CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ അഭിമുഖീകരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ നിലപാടുകളായി അസംസ്കൃത സാധനങ്ങൾ ഉൾപ്പെടെ വൻതോതിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിർമ്മാണ മേഖല പ്രതിസന്ധി. തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും സെസ് പിരിച്ചെടുക്കുന്നതിലൂടെ മേഖലയിലെ പ്രതിസന്ധി പരിഹരിച്ച് തൊഴിലാളികളെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും CP സന്തോഷ് കുമാർ പറഞ്ഞു. സി മോഹൻദാസ് അധ്യക്ഷനായി, ജാഥ ലീഡർ KV കൃഷ്ണൻ, ഡയറക്ടർ PV ശ്രീകുമാർ, KV ബാബു, PV ലക്ഷ്മണൻ, MV രാമകൃഷ്ണൻ, NP ഭാസ്കരൻ, TV നാരായണൻ, VV ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നതാണ് പ്രധാന നിർദ്ദേശം. അതിനിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2 ദിവസം താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ചൂട് കൂടുന്ന പശ്ചാത്തലത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയുള്ള സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം എന്നതാണ് പ്രധാന നിർദ്ദേശം. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽമഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികളും സ്വീകരിക്കണം. നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതണമെന്നും നിർദ്ദേശമുണ്ട്. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കരുത്. നിർജ്ജലീകരണമുണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം. കാട്ടുതീക്കുള്ള സാധ്യത കൂടുതലായതിനാൽ ഇക്കാര്യത്തിലും ജാഗ്രത പാലിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായതിനാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. അതിനിടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2 ദിവസം താപനില ഉയരുമെന്നും മുന്നറിയിപ്പുണ്ട്. 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചേക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.
കഴിവുകളുടെ ഓർമ്മയ്ക്കായി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രഥമ സാഹിത്യ പുരസ്കാരം എം സുകുമാർജി രചിച്ച 12 അകനാടകങ്ങൾ കരസ്ഥമാക്കി. 10,001 രൂപയും ഓർമ്മയ്ക്കായി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 11 പയ്യന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 14 വർഷമായി ഫേസ്ബുക്ക് കൂട്ടായ്മയായി പ്രവർത്തിച്ചു വരുന്ന കഴിവുകളുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് എം സുകുമാർജി രചിച്ച 12 അകനാടകങ്ങൾ എന്ന പുസ്തകം അർഹമായി. മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മൗലിക നാടക സാഹിത്യകൃതി എന്ന് വിലയിരുത്തിയാണ് പുസ്തകം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കൂട്ടായ്മ ഭാരവാഹികൾ എറണാകുളത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. 10,001 രൂപയും ഓർമ്മയ്ക്കായി എന്ന ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. രംഗവത്കരണത്തിന് വഴങ്ങാത്ത ജീവിത മുഹൂർത്തങ്ങൾ നാടകാവബോധത്തോടെ വായനയ്ക്കു വേണ്ടി മാത്രം രചിക്കപ്പെട്ടതും ശുദ്ധനാടക സാഹിത്യരചനകളായി നിലനിൽക്കുന്നതുമായ 12 ലഘു അകനാടകങ്ങളുടെ സമാഹാരമാണ് കൃതി. മാതൃഭൂമി ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെയൊരു അവാർഡ് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ സർക്കാർ അവാർഡ് ഒഴിച്ച് ഈ സർവവിധ അവാർഡുകളും സ്വകാര്യ മേഖലയിലാണ്, സ്വകാര്യ അവാർഡുകളാണ്. ഇത് കഴിവുകളുടെ ഓർമ്മയ്ക്ക് എന്നൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. അപ്പോൾ ഒരു സമൂഹം ആളുകളുടെ ഒരു അംഗീകാരമാണ് എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ് ഈ അവാർഡ് ലഭിച്ചതിൽ. അകനാടകം എന്ന് പറയുന്നത് ഒരു ഒരു നാടക സാഹിത്യം എന്നുള്ള രീതിയിൽ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സാഹിത്യ ശാഖ എന്നുള്ള രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിന് ഇങ്ങനൊരു അംഗീകാരം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ മാസം 11 പയ്യന്നൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര വിതരണം നടക്കും. എടാട്ട് സ്വദേശിയായ സുകുമാർജി നെറ്റ്വർക്ക് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന പ്രതിരോധം പരിപാടിയുടെ സംവിധായകനാണ്. ഛേദം, സ്നേഹം ജീവിതത്തോട്, പൂക്കൾ കൊണ്ടൊരു ഇതിഹാസം എന്നിവ രചനകളാണ്. വിവിധ പുരസ്കാരങ്ങൾ നേടിയ കാൽച്ചിലമ്പ് സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ സുകുമാർജിയുടേതാണ്. 2016 പ്രണാമം ഫിലിംസ് നിർമ്മിച്ച കണ്ടെത്തൽ സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിച്ചതും സുകുമാർജിയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി യുപി സ്കൂളുകൾക്കുള്ള നാപ്കിൻ ഡിസ്ട്രോയറുകൾ വിതരണം ആരംഭിച്ചു. പെരുമ്പ GM UP സ്കൂളിൽ നടന്ന നഗരസഭാതല വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യുപി സ്കൂളുകളിലേക്കുള്ള നാപ്കിൻ ഡിസ്ട്രോയറുകൾ വിതരണം ചെയ്യുന്നത്. പെരുമ്പ ഗവൺമെന്റ് യുപി സ്കൂളിൽ നടന്ന നഗരസഭാതല വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത അധ്യക്ഷയായി. കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി സുരേഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനിലാബി നായർ, സ്കൂൾ പ്രഥമാധ്യാപകൻ CM വിനയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 500 യുപി സ്കൂൾ, കേളോത്ത് സെൻട്രൽ യുപി സ്കൂൾ, കവ്വായി ഗവൺമെന്റ് യുപി സ്കൂൾ, കണ്ടങ്ങാളി യുപി സ്കൂൾ എന്നിവിടങ്ങളിലാണ് നാപ്കിൻ ഡിസ്ട്രോയറുകൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷം നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈസ്കൂളുകൾക്ക് ഡിസ്ട്രോയറുകൾ വിതരണം ചെയ്തിരുന്നു. പുതിയ വർഷ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയ്ക്കകത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലും നാപ്കിൻ ഡിസ്ട്രോയറുകൾ വിതരണം ചെയ്യുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മൺപാത്രത്തിലെ നിധി പോലെയാണ് മനുഷ്യ ജീവിതമെന്ന് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതല. മലബാറിലെ കുടിയേറ്റ കർഷകരുടെ മഹാമിഷണറിയായ ഫാദർ ജെയിംസ് മൊന്തനാരിയുടെ സ്വർഗീയ ജന്മദിനത്തിന്റെ ഗോൾഡൻ ജൂബിലി ഏഴിമലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഒരു ക്രൈസ്തവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കർമ്മോത്സുകനായ മൊന്തനാരിയച്ചൻ കാണിച്ചു തരുന്നു. ആ ധന്യജീവിതത്തിന്റെ അനുസ്മരണം എത്തിച്ചേരേണ്ടതും നമ്മുടെ ജീവിത വിശുദ്ധിയിലേക്കാണെന്നും ഫാദർ ജെയിംസ് മന്ദനാരിയുടെ സ്വർഗീയ ജന്മദിനത്തിന്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കണ്ണൂർ രൂപതാമെത്രൻ ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു. എത്രയോ ധന്യമായ ഒരു ജീവിതം. 1974 മാർച്ച് മാസം 3 പ്രിയപ്പെട്ട ജെയിംസ് മന്ദനാരിയച്ചൻ ഈ മണ്ണിലെ ജീവിതം പൂർത്തീകരിച്ചിട്ട് നിത്യതയിലേക്ക് യാത്രയായി. മൊന്തനാരിയച്ചന്റെ ഭൗതിക ശരീരം സംസ്കരിച്ച മാതാവിന്റെ ഗ്രോട്ടോയിലായിരുന്നു കണ്ണൂർ രൂപതാ മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുംതലയുടെ പ്രധാന കാർമ്മികത്വത്തിൽ അനുസ്മരണ ദിവ്യബലി നടത്തിയത്. തുടർന്ന് അനുസ്മരണ പ്രാർത്ഥനയും സ്നേഹവിരുന്നും നടന്നു. ഏഴിമലയിലെ ആദ്യകാല ഇടവകക്കാരും മൊന്തനാരിയച്ചന്റെ സ്നേഹസേവന ഫലം അനുഭവിച്ച മറ്റ് പ്രദേശങ്ങളിലുള്ളവരും ഇവിടെ എത്തിച്ചേർന്നു. ബിഷപ്പ് ഗോൾഡൻ ജൂബിലി ദീപം തെളിയിച്ചതോടെ ഇടവക വികാരി ഫാദർ ബിനോയിയുടെ നേതൃത്വത്തിൽ ഗോൾഡൻ ജൂബിലി നിർവാഹക സമിതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന
വിവിധ കർമ്മ പദ്ധതികൾക്ക് തുടക്കമായി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ എം വി എം കുഞ്ഞുവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റ് കെ എൻ 755 സെക്കൻഡ് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ടി കെ വിഷ്ണു പ്രദീപ് ഐ പി എസ് സല്യൂട്ട് സ്വീകരിച്ചു. മാത്തിൽ സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. മാങ്ങാട്ടുപറമ്പ് കെ എ പി 4 ബറ്റാലിയൻ കമാൻഡന്റ് വിഷ്ണു പ്രദീപ് ഐ പി എസ് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു. അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ. സ്റ്റുഡന്റ് കേഡറ്റ് കമാൻഡർമാരായ അമർ, ദേവിക, ആദിത്യൻ, ആവണി എന്നിവർക്ക് വിശിഷ്ടാതിഥി സമ്മാനദാനം നടത്തി. എസ് പി സി കണ്ണൂർ റൂറൽ ഡി എൻഒ നർക്കോട്ടിക്സൽ ഡിവൈഎസ്പി വി രമേശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ വിശിഷ്ടാതിഥിക്ക് ഉപഹാരം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ, വാർഡ് മെമ്പർ പങ്കജാക്ഷൻ, പെരിങ്ങോം പ്രിൻസിപ്പൽ എസ് എ രാഘവൻ, എസ് പി സി സി പി ഒ മാരായ സി വി ഉണ്ണികൃഷ്ണൻ, എം പി ദീപ്തി, സ്കൂൾ പ്രിൻസിപ്പൽ വി വി ചന്ദ്രൻ, ഹെഡ് മിസ്റ്റർ എ കെ പുഷ്പലത, പി ടി എ പ്രസിഡന്റ് കെ വി സുരേഷ് ബാബു, എസ് പി സി പി ടി എ പ്രസിഡന്റ് വിജയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് മുഴുവൻ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മധുരപലഹാര വിതരണവും നടന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എന്ന് തീരും ഈ ദുരിതയാത്ര? പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തുന്ന റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് അറുതിയാവുന്നില്ല. ആശുപത്രിയിലേക്ക് വൈദ്യുതിയും വെള്ളവും എത്തിക്കാനായി വെട്ടിപ്പൊളിച്ചിട്ടതാണ് ഈ റോഡ്. എന്നാൽ നാളിതുവരെയായിട്ടും അറ്റകുറ്റപ്പണികൾ ഒന്നും ഇവിടെ നടത്താത്തത് ജനങ്ങളെ വലക്കുകയാണ്. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി ഉയർത്തുന്നതിന്റെ ഭാഗമായി വൈദ്യുതിയും വെള്ളവും എത്തിക്കുന്നതിനായാണ് കോറോം അമ്പലത്തറ മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നത്. അതിനുശേഷം റോഡിന്റെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടക്കാത്തത് യാത്രക്കാരെയും സമീപത്തെ വ്യാപാരികളെയും ഒരുപോലെ വളച്ചിരുന്നു. പിന്നീട് മാധ്യമങ്ങളുടെ നിരന്തര ഇടപെടലും ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് റോഡ് ശരിയാക്കി നൽകിയത്. എന്നാൽ പയ്യന്നൂർ മടത്തുംപടി ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എത്തുന്ന റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഇനിയും അറുതി വന്നിട്ടില്ല. കുഴികൾക്കിടയിൽ പേരിനു പോലും റോഡില്ലാത്ത അവസ്ഥയായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്ന പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത്. മുനിസിപ്പാലിറ്റിയിലെ 17 വാർഡ് ആണ് ഇത്. ഈ 17 വാർഡിൻ്റെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കിടക്കുന്നത്. ആശുപത്രി നവീകരണത്തിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ പൈപ്പ് കുഴിച്ചിടുന്നതിന് വേണ്ടി റോഡിൻ്റെ രണ്ട് ഭാഗവും കിളച്ച് മാന്തിയെടുത്ത് അത് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി റോഡിൻ്റെ രണ്ട് ഭാഗവും കുഴിഞ്ഞിട്ടാണ് ഉള്ളത്. 6 മാസത്തിലധികമായി ഞങ്ങൾ നിരന്തരമായി അധികാരികളെ സമീപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ വാർഡ് മെമ്പറായ വിശ്വനാഥനാണ് പിന്നെ മുനിസിപ്പാലിറ്റിയിലെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്നിട്ട് പോലും ഈ റോഡ് ഇത്ര വരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. വളരെ ദയനീയമാണ് സ്ഥിതി. ഈ മഴക്കാലത്ത് ഇത് മുഴുവൻ വെള്ളം നിറഞ്ഞ് ആളുകൾ ആ കുഴിയിൽ വീണ് വല്ലാത്ത വിഷമത അനുഭവിച്ചിരിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. തീരെ ഇടുങ്ങിയ ഈ റോഡിലൂടെയായിരുന്നു ബൈപ്പാസ് അടച്ചിട്ട് റോഡ് പണി നടത്തിയപ്പോൾ മുഴുവൻ വാഹനങ്ങളും കണ്ടോത്ത് വഴി എൻഎച്ചിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഓരോ വാഹനങ്ങൾ പോകുമ്പോഴും ഉയർന്നു പോകുന്ന പൊടിപടലം നിമിഷ നേരത്തേക്കെങ്കിലും കാഴ്ച മറക്കാൻ തക്കതാണ്. ഇത് ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള വാഹനങ്ങളുടെ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഒപ്പം പരിസരത്തെ വീടുകളിൽ താമസിക്കാൻ പോലും കഴിയാത്ത വണ്ണം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങളും പ്രായമായവരും അടക്കം ആസ്മ പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സ്ഥിതിയുമുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളും വെട്ടിപ്പൊളിച്ചിട്ടതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള യാത്ര വലിയ ദുസ്സഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയത്തെ ആയിട്ടും അധികൃതരുടെ കണ്ണു തുറക്കുന്നില്ല എന്ന പരാതി മാത്രമാണ് പരിസരവാസികളിൽ നിന്നും ഉയരുന്നത്. പേരിന് പോലും റോഡില്ലാത്ത അവസ്ഥയായിട്ടും ആരും എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ചോദ്യവും ഇവിടെയുണ്ട്. എല്ലാ തരത്തിലുള്ള പുരോഗമനവും നമ്മുടെ നാട്ടിന് അത്യാവശ്യം തന്നെയാണ്. അതിനൊന്നും ആരും എതിരല്ല. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്ന് തന്നെയാണ് ഇവിടുത്തെ
പോലീസുകാർ പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതുമാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ. കാസർഗോഡ് ജില്ലാ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ കായികമേള 5 March രാവിലെ 7 മുതൽ തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ കായികമേള ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ സി കെ പി കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയാകും. 25 ഐറ്റങ്ങളിലായി 200 പേർ മീറ്റിൽ മാറ്റുരയ്ക്കും. 35 വയസ്സുമുതൽ വിവിധ കാറ്റഗറികളിലായാണ് മത്സരം നടക്കുക. 80 വയസ്സ് കഴിഞ്ഞവരും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്നേ ദിവസം രാവിലെ സ്പോട്ട് എൻട്രിയും ലഭ്യമാണ്. കായികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി ഗോപാലൻ, ഭാരവാഹികളായ കെ വി മുകുന്ദൻ, ശോഭന രാജീവൻ, എള്ളത്ത് കുഞ്ഞികൃഷ്ണൻ, പി വി ചന്ദ്രശേഖരൻ, ടി കെ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോറൂം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റ് 5 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. CRPF പെരിങ്ങോം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് PP പോളി സല്യൂട്ട് സ്വീകരിച്ചു. കോറൂം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ 5 ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. CRPF പെരിങ്ങോം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് PP പോളി സല്യൂട്ട് സ്വീകരിച്ചു. പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KP രമേശൻ കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകൻ KV കരുണാകരൻ മാസ്റ്റർ, ഹെഡ്മിസ്റ്റർ ടി സരസ്വതി ടീച്ചർ, കേഡറ്റുകൾ എന്നിവർക്കുള്ള SPCയുടെ ഉപഹാരം മുഖ്യാതിഥി വിതരണം ചെയ്തു. മുരളി, അനൂപ് കുമാർ, KM സുലോചന ടീച്ചർ, KG നാരായണൻ, PP സന്ദീപ്, KK സുവർണ, നവീൻ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വീടിന് മുകളിലേക്ക് തെങ്ങ് പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. രാമപുരം വയലപ്രയിലെ തെക്കിൽ മോഹനന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് പൊട്ടി വീണത്. സ്ഥലം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. വെള്ളിയാഴ്ച രാവിലെ 9 രാമപുരം വയലപ്രയിലെ തെക്കിൽ മോഹനന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് പൊട്ടി വീണത്. തെങ്ങ് പൊട്ടി വീണ് വീട് ഭാഗികമായി തകർന്നു. സംഭവസമയം വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരമറിഞ്ഞ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരന്റെ നേതൃത്വത്തിൽ വീട് സന്ദർശിച്ചു നാശനഷ്ടങ്ങൾ വിലയിരുത്തി. മെമ്പർമാരായ TV ഉണ്ണികൃഷ്ണൻ, PP അംബുജാക്ഷൻ, ഓവർസിയർ അശ്വതി എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ICMOON എന്ന പേരിൽ ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നു. 5 സിനിമാ താരം എസ്തറനിൽ പ്രൊഡക്ട് ലോഞ്ചിംഗ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ICMOON എന്ന പേരിൽ ഐസ്ക്രീം ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നു. 5 ഞായറാഴ്ച വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങിൽ സിനിമാ താരം എസ്തർ അനിൽ ICMOON ഐസ്ക്രീമിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിക്കും. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഗ്രാന്റോടുകൂടി 2000 ആരംഭിച്ച പാൽ സംസ്കരണശാല ഇന്ന് ദിവസവും 50,000 പാൽ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ, സെക്രട്ടറി T ശ്രീജിത്ത്, ഡയറക്ടർ KV സുധാകരൻ, PP കുഞ്ഞപ്പൻ, PP പത്മനാഭൻ, TV രാമചന്ദ്രൻ, MP ചന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോറൂം ശ്രീനാരായണഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ 5 നടന്നുവന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഹാൻഡ്സ് ഓൺ സെഷൻ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സമാപിച്ചു. സമാപന പരിപാടി പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോറൂം ശ്രീനാരായണഗുരു എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു വന്ന ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഹാൻഡ്സ് ഓൺ സെഷൻ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സമാപിച്ചു. സമാപന പരിപാടിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ AV ലീന അധ്യക്ഷയായി. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയർ വിഭാഗം മേധാവി പ്രൊഫസർ സുന്ദർ വെങ്കിടാചലം, അസിസ്റ്റന്റ് പ്രൊഫസർ MV ഹരിത, ലീന നാരായണൻ, DK അഭയ തുടങ്ങിയവർ സംസാരിച്ചു. 5 പരിപാടി നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഫ്സൽ രാമന്തള്ളി രചിച്ച ഒരു സഞ്ചാരിയുടെ അക്ഷരക്കൂട്ട് പുസ്തകം പ്രകാശനം ചെയ്തു. പെരുമ്പയിൽ നടന്ന ചടങ്ങിൽ സമസ്ത ട്രഷറർ PP ഉമർ മുസ്ലിയാർ പ്രകാശനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച അഫ്സൽ രാമന്തള്ളി രചിച്ച ഒരു സഞ്ചാരിയുടെ അക്ഷരക്കൂട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പെരുമ്പയിൽ നടന്നു. പ്രകാശന ചടങ്ങ് സമസ്ത ട്രഷറർ PP ഉമർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു.
പാണക്കാട് സയ്യിദ് റാജിയലി ശിഹാബ് തങ്ങൾ പ്രകാശന കർമ്മം നിർവഹിച്ചു. എത്രത്തോളം യാത്ര പോകുന്നവർക്ക് വിശുദ്ധ ഇസ്ലാം ദീൻ ഒരുപാട് ഇളവുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത്തരം യാത്രകൾ പുറപ്പെടുന്നതിന്റെ മുമ്പ് രണ്ടരക്കാറ്റ് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഈ യാത്ര ഗുണകരമായി തീരണം എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ഊന്നി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അഡ്വക്കേറ്റ് സൽമാൻ ഹാജി ചന്തപ്പുര, കെ പി അഹമ്മദ് ഹാജി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി. എ കെ അബ്ദുൽ ബാമി പുസ്തകം പരിചയപ്പെടുത്തി. സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ ഹസരി, മാണിയൂർ അബ്ദുറഹ്മാൻ ഫൈസി, അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, സി പ്രകാശ് ബാബു, മുഹമ്മദ് രാമന്തളി, റസാഖ് കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാർച്ച് 5 മുതൽ 9 വരെ നടക്കുന്ന കാങ്കോൽ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വരച്ചുവയ്ക്കൽ ചടങ്ങ് നടന്നു. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കർമ്മിയും ക്ഷേത്രം സ്ഥാനികരുമടക്കം നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. കാങ്കോൽ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 3 വർഷത്തിലൊരിക്കലാണ് കളിയാട്ടം നടക്കുന്നത്. ജ്യോത്സ്യന്മാരായ വിശ്വനാഥൻ ഗുരുക്കൾ, ഗോവിന്ദൻ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് വരച്ചുവയ്ക്കൽ ചടങ്ങ് നടന്നത്. 7 ശനി 11 സൂര്യനും ശനിയും 12 വ്യാഴവും ശുക്രനുമാണ്. തുടർന്ന് കണ്ണങ്ങാട്ട് ഭഗവതിയുടെ കോലധാരിയെ നിശ്ചയിച്ചു. ഇക്കുറി ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം ലഭിച്ചത് ഷൈജു നേനിക്കത്തിനാണ്. കണ്ണങ്ങാട്ട് ഭഗവതിക്ക് പുറമെ പണയക്കാട്ട് ഭഗവതി, കുണ്ടോർ ചാമുണ്ടി, പുലിയൂർ കണ്ണൻ തുടങ്ങിയ തെയ്യങ്ങൾ അരങ്ങിലെത്തും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരുവാമ്പ വയനാട്ടുകൊലുവൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം നിരവധി തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 3 നാൾ നീണ്ടുനിന്ന പെരുവാമ്പ വയനാട്ടുകൊലുവൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം പുലർച്ചെ മുതൽ കുറുമ്പിലോട്ട് ഭഗവതി, പെരുവാമ്പ ചാമുണ്ടി പുതിയ ഭഗവതി, വയനാട്ടുകുലവൻ വിഷ്ണുമൂർത്തി, കരിമണൽ ചാമുണ്ടി, ഗുളികൻ, കാട്ടുമുടന്ത എന്നീ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും നടന്നു. നിരവധി പേരാണ് സമാപന ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അടുത്തില തെരു ശ്രീ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പ്രസിദ്ധമായ അടുത്തില തെരു ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. താലപ്പൊലി, വടക്കേംഭാഗം, പന്തലാട്ടം, എതിരേൽപ്പ് എന്നിവ നടന്നു. മൂവാളം കുഴിച്ചാമുണ്ടി, ചൂളിയാർ ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളിക്കൻ, തായ്പര ദേവത തുടങ്ങി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് ബളാലിലെ ഹരീഷ് കുമാറിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പിലാത്തറയിൽ പള്ളിയിൽ മോഷണം നടത്തിയ ശേഷം സമീപത്തെ കടയിൽ കവർച്ച നടത്താൻ ശ്രമിക്കവേ. ക്ഷേത്രാചാര്യന്മാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാൻ സർക്കാർ നടപടി ഉണ്ടാകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മനുഷ്യന്റെ നന്മയാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. കേരള കൺസ്ട്രക്ഷൻ ഫെഡറേഷൻ AITUC വടക്കൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം. സ്വീകരണ പരിപാടി CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചൂടുകൂടുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശം. പകൽ 11 മുതൽ 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2 ദിവസം താപനില ഉയരുമെന്നും മുന്നറിയിപ്പ്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.